ആ വീണ്ടും ഫ്രണ്ട് വശത്ത് നിങ്ങൾക്ക് കാണുന്നത് മനസ്സിലാവും ഉള്ള കുപ്പി മൊത്തം നമുക്ക് ചെടിയുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാലും മുറിച്ചിട്ട് കുറ്റത്തെങ്കിൽ വരെ നമ്മുടെ ചെടി സ്ഥാപിച്ചിട്ടുണ്ടാ പുതിയ വീടിലേക്ക്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോം ടൂർ, അതായത് ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ്. വലിയ വീടും കാര്യങ്ങളൊന്നും അല്ല, ഉള്ള ചെറിയൊരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ റൂമും കാര്യങ്ങളും വീട്ടിലുള്ള ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതാ റോഡിൽ നിന്നും ഏകദേശം ഇതാ അവിടെയാണ്, ഇത്രയും ദൂര ഒരു 30 മീറ്റർ ദൂരത്തിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളുമാണ്. പിന്നെ ഇതാണ് എൻ്റെ റോഡിൻ്റെ വീട്ടിലേക്ക് വഴിയില്ലാത്തതുകൊണ്ട് ഞാനിവിടെയാണ് എൻ്റെ കാറും എൻ്റെ ബൈക്കും ഒരു ഷെഡ് കെട്ടിയിട്ട് ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ സ്ഥലമാണ്, ഈ ഇങ്ങോട്ടുള്ള സ്ഥലം നമ്മുടെയാണ്. അപ്പോൾ ഇവിടെ മുകളിലോട്ട് നമുക്ക് റോഡ് പോകണമെങ്കിൽ വേറൊരു വ്യക്തിയുടെ സ്ഥലമുണ്ട്, ഈ കടന്ന റബ്ബർ തോട്ടമാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊന്നും നടപ്പുവഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കുറേ നാളായി നിങ്ങളെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ സാഹചര്യം നമുക്ക് ഇതുവരെ ഒത്തു വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ റബ്ബർ തോട്ടം കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ ചെല്ലുന്നത് ഇതാ നടപ്പുവഴിയാണ്, എൻ്റെ വീട്ടിലേക്കാണ് ഈ നടപ്പുവഴി പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ അടിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വീടിന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ ഇപ്പം പറ്റിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും മഴക്കാലമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ എന്തായാലും നല്ല രീതിയിൽ വൃത്തിക്ക് പെയിൻറ്റൊക്കെ അടിച്ച് നിങ്ങൾക്ക് വീട് ഒരിക്കൽ കൂടി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. ക്യാമറയ്ക്ക് കുറച്ച് ക്ലാരിറ്റി ഇതെല്ലാം കുറവാണ്. അപ്പോൾ എന്തായാലും ഈ ഉള്ള ക്യാമറ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും കാണിച്ചു തരാം. ഫ്രണ്ടിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെടിയുടെ ഒരു ശേഖരം തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് മൊത്തം. കാണിച്ചു തരാം. ആ സൈഡിലാണ് കിണർ വരുന്നത്, അടുക്കള സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. ഒരുപാട് ചെടിയും കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ വൈഫിൻ്റെ ഒരു കലാബിരുദാണിത്. നമ്മുടെ ഈ മുറിച്ചിട്ട കുറ്റത്തെങ്ങിൽ വരെ നമ്മുടെ ചെടി സ്ഥാപിച്ചിട്ടുണ്ട്. കുറ്റത്തെങ്ങാണ് ഇത്, മുറിച്ച് കളഞ്ഞ തെങ്ങാണ്. അതിൻ്റെ മുകളിലാണ് ഈ ചെടി സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെയെല്ലാം ഉണ്ട് ചെടി, ഒരുപാട് ചെടി, റോസാപ്പൂ, അങ്ങനത്തെ ഒരുപാട് ചെടികൾ ശേഖരത്തിന് കാണിച്ചു തരാം. ഇവിടെ തട്ട് തട്ടാക്കിയിട്ട് തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വ്യക്തമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. അധികവും നമുക്ക് ഇലച്ചെടികളാട്ടോ, വലിയ പൂ വരുന്ന ചെടികൾ അധികം ഉണ്ടോയെന്ന് തോന്നുന്നില്ല, എല്ലാം ഇലച്ചെടികളാണ്. ആ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നേ ഉള്ള കുപ്പി മൊത്തം നമുക്ക് ചെടികളുടെ ശേഖരം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയുണ്ട് ശേഖരം. പിന്നെ ഇത് നമ്മുടെ എൻ്റെ ചെറിയൊരു കലാവിരുദാണ് ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് കലാപരമായിട്ട് കിട്ടിയ കഴിവുകളുള്ളൂ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലിയോ കൂടെ ഉറങ്ങുന്ന സ്ഥലമാണ്, നമ്മുടെ ലിയോ. ഇതാണ് നമ്മുടെ പട്ടി. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലൊക്കെയാണ്. ഹായ്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിലെ വശം. ഈ എന്തായാലും ചെടി ശേഖരങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നേരെ വീട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്, വലിയ കാണാനൊന്നും ഇല്ല, പെയിൻറ്റൊന്നും അടിക്കാത്തതുകൊണ്ട് കുറച്ച് വൃത്തികേടൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. എന്തായാലും നേരെ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം. സത്യം പറഞ്ഞാൽ വീടിന് മുറ്റമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. വീടിന് മുറ്റവും കാര്യങ്ങളൊന്നും ഇല്ല, അതിലൊക്കെ അതിൻ്റെ പണിയൊക്കെ ഇനി ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് മാത്രം ഒരു തിണ്ണ മാത്രം ടൈലിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് കയറിയതാണ്, ബാക്കിയെല്ലാം നമ്മൾ കാർപ്പറ്റൊക്കെ ഒട്ടിച്ചിട്ട് താൽക്കാലികമായിട്ട് കയറിയതാണേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഫ്രണ്ടിലേക്ക് കയറും. ഫാബ്രിക്കേഷൻ കൊണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡോറാണ്. എന്താ അതിൽ അപ്പൂസിൻ്റെയും പാട്ടക്കുട്ടിയുടെയും പേരാണ്. അവരെ സ്കൂളിൽ പോകേണ്ടതാണ് ഇന്ന് അവരെ കാണിക്കാൻ പറ്റാത്തത്. പിന്നെ ഇത് കയറുമ്പോൾ തിണ്ണയിലേക്ക് കയറുന്ന സ്ഥലമാണിത്. ഇതാണ് ടൈലിട്ട ഏക സിറ്റൗട്ടാണ് ഇത്. ഇത് മാത്രമേ നമ്മൾ ടൈലിട്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ കരവിരുതലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അങ്ങ് കാണിച്ചു തരുന്നത്. എന്താ ഇതെല്ലാം പോയി, ഇതെല്ലാം കുഞ്ഞാവയും അപ്പൂസ ഇതെല്ലാം പറിച്ചെല്ലാം പെയിൻറ്റിൽ അടിച്ചത് മൊത്തം കുത്തി വരച്ച് കാണുന്നൊക്കെയാണ് നിങ്ങളിത് കാണുന്നത്. ഇതുകൊണ്ടില്ലേ ഫുള്ള് കുത്തി വരച്ചതാണ്. അപ്പോൾ അവരുള്ളതുകൊണ്ട് ഈ കുസൃതി ഉള്ളതുകൊണ്ട് വീട് എത്ര പെയിൻ്റ് അടിച്ചാലും നമുക്ക് ക്ലിയറായിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ സിറ്റൗട്ടിൽ നിന്ന് കയറുന്നത് വീടിൻ്റെ
സെൻട്രൽ ഹാളിലേക്കാണ്. സെൻട്രൽ ഹാൾ ഈ പറഞ്ഞ പോലെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കുർത്തക്കേട് കാണിച്ചുകൊണ്ട് കുഞ്ഞാവയും പൂസുകളൊക്കെ കീറിക്കളഞ്ഞതാണ് ഈ കാണുന്ന കാർപ്പറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ. പുതിയ പുതിയ കാർപ്പറ്റൊക്കെ വാങ്ങി ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും മഴയെല്ലാം ശേഷം ഞങ്ങൾ ഇത് വാങ്ങിച്ചിടുന്നതായിരിക്കും. ഇതാ ഇവിടെ ഒരാളിരുന്നിട്ട് നമ്മുടെ റോക്കി ബായിനെ കളിപ്പിച്ചുകൊണ്ട് ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോക്കി എന്നാ? അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സെൻട്രൽ ഹാള്. ഇവിടെയാണ് നിങ്ങൾ ടി വി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ തന്നെ ഒരു ജനലുണ്ട്. ഈ സെൻട്രൽ ഹാള് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്ന ഭാഗത്ത് ലോങ് സൈറ്റിലാണ് സെൻട്രൽ ഹാളുള്ളത്, കാണുന്നില്ലേ? ഇത്രയും നീളമുണ്ട് സെൻട്രൽ ഹാളിന്. ഇപ്പോഴാണ് നമുക്ക് ഈ ഫ്രിഡ്ജ് കിട്ടിയത്. നമ്മുടെ ഫ്രണ്ട് നമുക്ക് തൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ് ഈ ഫ്രിഡ്ജ്. നമുക്ക് ഇനി മുമ്പ് ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഇപ്പോഴാണ് ഫ്രിഡ്ജ് കിട്ടിയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഈ ഇടത്ത് സൈഡിൽ രണ്ട് റൂമുണ്ട്. ഈ രണ്ട് റൂം, ഒന്ന് ഇത് ഫാദറിൻ്റെയും ഇത് മദറിൻ്റെയും റൂമാണ്. ആദ്യം നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അടുക്കള ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട, ഈ പെയിൻ്റൊക്കെ കുറച്ച് വൃത്തികേടൊക്കെ കടക്കുവാണ്. എന്തായാലും പെയിൻ്റൊക്കെ അടിക്കണം. ഞാൻ പെയിൻ്ററായിട്ട് പോലും പെയിൻ്റ് അടിക്കുന്നില്ല നിങ്ങൾ ചോദിക്കും. അപ്പോൾ എന്തായാലും പെയിൻ്റ് അടിക്കണം. ഇങ്ങനെയാണ് അടുക്കളയുടെ പൊസിഷൻ എന്ന് വരുന്നത്. ഈ തട്ടിൽ മൊത്തം എൻ്റെ കുപ്പികളും കാര്യങ്ങളാണ്. ഇങ്ങനെ പൊടികളുടെ ഐറ്റംസ് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ അടുത്ത ഭാഗത്താണ് നമ്മുടെ വെള്ളവും ഇതെല്ലാം വെച്ചത്. ഇവിടെ വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈപ്പും ഒന്നും റെഡി ആയിട്ടില്ല. അതിൻ്റെ പണിയൊന്നും നടക്കാത്തതുകൊണ്ട് പൈപ്പൊന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല. പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇപ്പം വെള്ളം കോരിക്കൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വരുന്ന കറണ്ട് അടുപ്പ് വരുന്നത്, ഗ്യാസും ഗ്യാസിൻ്റെ അടുപ്പും വരുന്നത്. ഗ്യാസ് കൂറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ തന്നെ ഇവിടെ ചെറിയൊരു സെൽഫൊക്കെ ആക്കിയിട്ട് സെറ്റായിട്ട് ചെറിയ പാത്രം വെക്കാനുള്ള സ്ഥലമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കറണ്ട് അടുപ്പും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് മിക്സി കറണ്ട് അടുപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇത് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മളിതാ ഇവിടെ ഒരു ഈ സൈഡിൽ ബാത്റൂമാണ്. ഇത് ബാത്റൂമാണ്. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് കഞ്ഞിയും കറിയും എല്ലാം വെക്കുന്ന സ്ഥലമാണ്. ഇതാണ് പുകയില്ലാത്ത അടുപ്പാണ്. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇറങ്ങുന്നത് കിണറിലേക്കാണ്. പറഞ്ഞ പോലെ കിണറിനും മൂടിയും കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു കല്ല് കെട്ടിയിട്ട് ഒരു അരി കല്ല് വെച്ചിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ കിണറാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീടിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. നേരെ നമ്മളിതാ വീട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ഇത് ഫാദറിൻ്റെ റൂമാണ്. ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല. ഫാദറിൻ്റെ റൂമ് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇത് റൂമിൽ കാണാനൊന്നും ഇല്ല. കുറച്ച് പെയിൻറ്റിങ്ങും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാലും മദറിൻ്റെ റൂമാണ്. ഇതാ മദറിൻ്റെ റൂം ഇതുപോലെ തന്നെ ചെറിയൊരു റൂം തന്നെയാണ്. പിന്നെ നമ്മളിതാ ഇവിടെയാണ് നമ്മുടെ ഷെൽഫ്, സെൻട്രൽ ഹാളിലെ ഷെൽഫ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ രൂപങ്ങളും കാര്യങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. നമ്മളാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഭിത്തി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫുള്ള് അംഗൻവാടി അല്ലെങ്കിൽ LKG സ്കൂളുകളിൽ പഠിക്കാൻ പോകേണ്ടത് മൊത്തം ഡിസൈനുകളും കാര്യങ്ങളും ഇവിടെ ആക്കിവെച്ചിട്ടുണ്ട്. കുഞ്ഞാവയ്ക്ക് പഠിക്കാൻ വേണ്ടി ഭിത്തിയിൽ വൈഫ് പ്രത്യേകം ആക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഇത് ഒരുപാട് കുഞ്ഞാവയുടെ ഗിഫ്റ്റ് കിട്ടിയ ഒരുപാട് പാവക്കുട്ടികളും കാര്യങ്ങളും ഉണ്ട്. കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒന്നും പൈസ കൊടുത്ത് മേടിച്ചതായിട്ട് ഒന്നുമില്ല ഇവിടെ. ഇതല്ല, ഈ ഫോട്ടോ അടക്കം എല്ലാവരും അയച്ചു തന്നതും കാര്യങ്ങളും ബർത്ത്ഡേക്ക് അയച്ചു കൊടുത്ത കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണിത് കുഞ്ഞാവയ്ക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു അലമാരിയാണ്, ചെറിയൊരു അലമാരി. ഒരു വൈഫിൻ്റെ പുസ്തകങ്ങളും TTC പഠിച്ച പുസ്തകങ്ങളും കാര്യങ്ങളും അവർക്ക് കിട്ടിയ മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെയാണ്. ടീച്ചറായിരുന്നു, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ മാതാമംഗലം. പിന്നെ അപ്പൂസിൻ്റെ ഒരു തൊപ്പി. ഇതൊക്കെയാണ്, വേറെ ഒന്നും വലിയ രീതിയിൽ കാണാനൊന്നും ഈ വീട്ടിലില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. ആണ് ഇതിപ്പം നമ്മളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഭയങ്കര കോമഡി ഉണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട് കട്ടിലാണ്. ഇത് നമുക്ക് നാല് പേർക്കും കൂടെ കിടക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കട്ടിൽ തിരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ പുറകിൽ ഒരു സോഫയും കൂടെ സെറ്റ് ചെയ്തിട്ട് വളരെ തന്ത്രപൂർവ്വമാണ് നമുക്ക് ഈ ഒരു കിടക്ക ഒരുക്കിയിരിക്കുന്നത്. കാരണം ഈ റൂമിന് ഈ രണ്ട് ഈ കിടക്കയും ഈ സോഫയും കൂടെ കയറി കഴിയുമ്പോഴത്തേക്ക് റൂമിന് സ്പേസ് ഇല്ലാണ്ടോ, നടക്കാനുള്ള സ്പേസ് മാത്രമേ നമുക്ക് ഈ റൂമിനുള്ളൂ. അതാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കാരണം ഇങ്ങനെ കടന്നാൽ നാല് പേർക്ക് കറക്റ്റായിട്ട് കാലെത്തുള്ളൂ. കാലെത്താൻ വേണ്ടിയിട്ടാണ് സോഫയും കൂടെ അഡീഷണൽ ഈ ഡബിൾ കോട്ട് കട്ടിലിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതാണ് കുഞ്ഞാവയുടെ ഇതാ 1, 2, 3 ABCയുടെ എല്ലാ കാര്യങ്ങളെല്ലാം ഇവിടെ കുഞ്ഞാവയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ വേക്കോശം കാണിച്ചു തരാം. പക്ഷേ വേക്കോശം തികച്ചും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഞാൻ പറഞ്ഞു വീടിൻ്റെ പണി നടക്കാത്തതുകൊണ്ട് വലിയ വലുതായിട്ട് കാര്യങ്ങളൊന്നും നടത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഇന്നത്തെ വീടിൻ്റെ അവസ്ഥകളോ അല്ലെങ്കിൽ വീടിൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്കറിയാം, എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ. വില അതിൻ്റെ പല പോരായ്മകളും ഉണ്ടാകാം, അതെല്ലാം ക്ഷമിച്ച് നിങ്ങൾ വീഡിയോ കണ്ട് ഇത്രയും നേരം കണ്ടതിന് നന്ദി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.